ഹലോ, ഞാൻ ജാസ്മിൻ മൻസൂർ. സിൻഡ്രല്ല ബ്യൂട്ടി കോൺസെപ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ പെർമനൻ്റ് ബ്ലോ ഡ്രൈ ക്ലാസ്സിൻ്റേതാണ്. ഒരാൾ കൊട്ടാരക്കരയിൽ നിന്നും, ഒരാൾ കൂത്താട്ടുകുളത്ത് നിന്നും, ഒരാൾ റാന്നിയിൽ നിന്നുമാണ് എത്തിയിരിക്കുന്നത്. എൻ്റെ ഒരു ക്ലാസ്സിൽ മാക്സിമം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 4 പേരാണ്. കാരണം എത്രയും സ്റ്റുഡൻസ് കുറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, അത്രയും അവർക്ക് മനസ്സിലാവും. ഓരോ പ്രാവശ്യവും അവർക്ക് കൂടുതൽ സ്റ്റുഡൻസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പം ഇത് ഓരോരുത്തർക്കും അറ്റൻഷൻ പ്രത്യേകം പ്രത്യേകം കിട്ടുന്നത് കൊണ്ട് ആണ് ഞാൻ ഓരോ പ്രാവശ്യവും 4 സ്റ്റുഡൻസിനുള്ള ക്ലാസ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എൻ്റെ കുട്ടികൾ ഓരോ കാര്യങ്ങളും വളരെ ഗൗരവത്തോടുകൂടിയും വളരെ ഞാൻ പറഞ്ഞു കൊടുത്ത അതേ രീതിയിൽ തന്നെയും ചെയ്ത് പരിശീലിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇവരിൽ എല്ലാവരും തന്നെ സാധാരണ സ്മൂത്തനിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നവരാണ്. കാര്യങ്ങളെല്ലാം അവർക്കറിയാം, കാരണം പ്രാക്ടിക്കൽ എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ അതിൻ്റെ അകത്ത് കുറേ തിയറി വശങ്ങളുണ്ട്, പെർമനൻ്റ് ബ്ലോ ഡ്രൈ ചെയ്യുന്നതിൻ്റെ ടെക്നിക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ് അവർ കൂടുതൽ കൂടുതൽ പഠിക്കാൻ വരുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര അറിയാമെന്നുണ്ടെങ്കിലും മുന്നോട്ട് വരുന്നതനുസരിച്ച് ഓരോ കാലങ്ങളിലും ഓരോ അപ്ഡേഷൻസ് ഉണ്ടാകും. അത് പലരും ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർ വേറെ പോയി പഠിച്ചതിൻ്റെ കാര്യങ്ങൾ അടിസ്ഥാനത്തിലായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. ഇവർ ചെയ്ത വർക്കിൽ ഞാൻ എൻ്റേതായ ടെക്നിക്കുകൾ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തതേ ഉള്ളൂ. ബാക്കി 3 പേരും കൂടിയാണ് എൻ്റെ ഈ മോഡലിനെ ഇതേപോലെ ആക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഭാഗം കാണുമ്പോൾ ഓർക്കും ഇതേപോലെ മുടിയുടെ എൻഡ് വശം കേളായി കിടക്കുമോ എന്നുള്ളത്. ഞാനത് പല വീഡിയോകളിലും എൻ്റെ പെർമനൻ്റ് ബ്ലോ ഡ്രൈയുടെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മുടി എന്താണോ അതേപോലെ കിടക്കുള്ളൂ. ഇത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്, നമുക്കൊന്ന് കേള് ചെയ്തെടുക്കാം. നമ്മളുടേത് കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ആ കേളിയായിട്ട് തന്നെ എൻഡ് വശം കിടക്കും. വേവി ആണെന്നുണ്ടെങ്കിൽ വേവിയായിട്ട് മാത്രമേ കിടക്കുകയുള്ളൂ. സ്ട്രെയിറ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടേ കിടക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ പെർമനൻ്റ് ബ്ലോ ഡ്രൈ നമ്മൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. പിന്നെ പെർമനൻ്റ് ബ്ലോ ഡ്രൈയുടെ ഒരു ഗുണം എന്തെന്ന് പറഞ്ഞാൽ എൻഡ് വശം നമുക്ക് ഏത് ഷേപ്പിലോട്ടും ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി എൻ്റെ കുട്ടികൾ ഹോം കെയർ ആയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ മുടി ശ്രദ്ധിക്കണമെന്ന് കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കേൾക്കാം. ആഫ്റ്റർ കെയർ ആയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇനി ആഫ്റ്റർ കെയർ ആയിട്ട് ഇത് അതിൻ്റെ തന്നെ ഷാംപൂവിൻ്റെ കണ്ടീഷണർ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ മന്ത്ലി വന്ന് സ്പാ അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കണം. എന്നാലേ ഹെയർ അതേപോലെ തന്നെ കിടക്കാൻ പറ്റും, അല്ലെ ഹെയർ ഇപ്പോൾ ചെയ്യാതിരിക്കരുത്. മാസം തന്നെ വന്നത് ചെയ്യുകയും വേണം അത്. എന്നാലേ ഹെയറിൻ്റെ ഡാമേജ് ഇനിയിപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഡാമേജ് ആയിപ്പോവും. ഹെയർ നന്നായിട്ട് അങ്ങനെ കെയർ ചെയ്ത് പോകണം. ഓക്കെ, താങ്ക് യു. ഉപയോഗിക്കണം, അതിൻ്റെ തന്നെ സിറോ യൂസ് ചെയ്യണം. സിറോ യൂസ് ചെയ്യണം. ഓക്കെ, ഹെയറിനെ കുറിച്ച് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഇവിടെ വന്നപ്പോൾ ഹെയറിനെ കുറിച്ച് ഒന്നും തന്നെ അത്ര അടിത്തറയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഹെയർ എന്താണെന്നും ഹെയറിന് വന്ന ഫോൾട്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്തു. ഞങ്ങൾ ചെയ്തു മാഡത്തിൻ്റെ കൂടെ തന്നെ ഞങ്ങളെ കാണിച്ചു തന്നെല്ലാം എല്ലാം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാനും പറ്റി. അത് മനസ്സിലാക്കും ഒന്നുകൂടെ ഞങ്ങൾക്ക് എല്ലാം ഹെയറിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. അതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം ഇവിടെ വരാൻ പറ്റിയത്. താങ്ക് യു. ഹെയറിനെ കുറിച്ച് എനിക്ക് സ്ട്രെയിറ്റനിങ്ങും സ്മൂത്തനിങ്ങും ബ്ലോ ഡ്രൈയൊക്കെ ചെയ്യുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഹെയറിനെ കുറിച്ച് മൊത്തത്തിൽ പഠിച്ചത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ്. നോട്ട്സും ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോട്ട്സ് നോക്കിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നോട്ട്സ് നോക്കിയിട്ടാണെങ്കിലും വല്ലപ്പോഴും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇത് ചെയ്ത് പഠിച്ചു. നന്നായിട്ട് ഇനിയൊരു ഹെയർ വന്നു കഴിഞ്ഞാൽ, ഒരു ബ്ലോ ഡ്രൈ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. താങ്ക് യു. എൻ്റെ കുട്ടികളുടെ റിവ്യൂസ് നിങ്ങൾക്ക് കേൾക്കാം. കാരണം അവരെല്ലാവരും ചെയ്യുന്നവർ തന്നെയാണ്, പക്ഷേ നോട്ട്സ് കറക്റ്റായിട്ടുള്ളൊരു നോട്ട്സ് കിട്ടാനും അല്ലെങ്കിൽ അതിൻ്റെ രീതിക്കനുസരിച്ച് ചെയ്യാനുമാണ് അപ്ഡേറ്റ് ചെയ്യാനുമാണ് അവർ എൻ്റെ അടുത്ത് വന്നത്.